ഹലോ ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക് ടു ആൻഡ്രോ ഗെയിമർ മലയാളം. ആൻഡ്രോ ഗെയിമർ മലയാളത്തിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ ഗെയിമർ മച്ചാന്മാർക്കും സ്വാഗതം. സോ ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ് ടോപ്പിക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അടുത്ത സീസണിൽ BGMI ആർ പി വെറും 300 രൂപയ്ക്ക് മാത്രം. ഈ സംഭവം സത്യമാണ് ആക്ച്വലി. ഇത് നമ്മളൊരു ചെറിയ രീതിയിൽ പറ്റിക്കില്ല, 300 രൂപയൊക്കെ എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഒരു സംഭവം നമുക്ക് പറയുമ്പോൾ എല്ലാം പറയണമല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ അതെന്താണെന്ന് നോക്കാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലൊന്ന് ഫോളോ ചെയ്യുക, മാക്സിമം പേര് ഫോളോ ചെയ്യുക. ഞാൻ പറ്റുന്നവർക്കൊക്കെ റിപ്ലൈ കൊടുക്കാൻ നോക്കും. അതുപോലെ തന്നെ ഡിസ്കോർഡിലൂടെ ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് വരാം. അതായത് നമ്മുടെ BGMI ആർ പി ശരിക്കും എത്ര റേറ്റാണ്. ഞാൻ ഇതിൻ്റെ ഒരു യഥാർത്ഥ സംഭവം പറഞ്ഞുതരാം. ഇപ്പോൾ കറൻ്റ്ലി ആർ പി എന്ന് പറയുന്നത് 600 യൂസിയാണ്, 8 ആഴ്ചയാണ്, കറക്റ്റ് അല്ലേ? 8 ആഴ്ച കൊണ്ട് നമ്മളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് 100 ലെവലായി കഴിഞ്ഞാൽ, 100 ലെവലെത്തി കഴിഞ്ഞാൽ നമ്മളെല്ലാ റിവാർഡ്സും കളക്ട് ചെയ്യുന്ന ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് 2 റേറ്റിലാണ് ആർ പി വരുന്നത്, 600 1800 യൂസിയുടെയും, അങ്ങനെ 2 ടൈപ്പായിരുന്നു വന്നിട്ടുണ്ട്. പക്ഷേ BGMI വരുമ്പോൾ അവിടെ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണെന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. BGMI ഫസ്റ്റ് സീസൺ, അല്ലാതെ PUBG മൊബൈലിൽ ഇതേ സംഭവമാണ് വരുന്നത് കേട്ടോ. SS1 എന്ന് പറഞ്ഞ സൂപ്പർ സീസൺ 1 എന്നൊക്കെ പറയുന്ന ഈ ഒരു പുതിയ സീസണിൽ 2 ആയിട്ടാണ് ആർ പി വരുന്നത്. അതായത് അതിന് തന്നെ നമ്മുടെ ഫസ്റ്റ് SS1 തന്നെ ഫസ്റ്റ് സീസണും സെക്കൻഡ് സീസണും ഉണ്ട്. അപ്പോൾ ഈ SS1 ഫസ്റ്റ് സീസൺ എന്ന് പറയുന്നത് വെറും 50 ലെവല് മാത്രമുള്ള ഒരു സീസൺ ആയിരിക്കും. അതുപോലെ തന്നെ SS1 S2, അതായത് സീസൺ 2 എന്ന് പറയുന്നത് അടുത്ത 50 ലെവൽ വരെയുള്ള സംഭവമായിരിക്കും. അതായത് വീക്ക് 1 ടു വീക്ക് 4 എന്ന് പറയുന്നത് ഫസ്റ്റ് SS1 സീസൺ 1, പിന്നെ വീക്ക് 4 ടു വീക്ക് 8 എന്ന് പറയുന്നത് SS1 സീസൺ 2 ആയിട്ടാണ് വരുന്നത്. മനസ്സിലായോ? അപ്പോൾ ആദ്യത്തെ സീസൺ മാത്രം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ 300 യൂസിയും, നിങ്ങൾക്ക് 2 സീസണും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വരുന്നത് 600 യൂസിയും തന്നെയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ നോർമൽ RP റേറ്റ് തന്നെയാണ് ഇവിടെ വരുന്നത്. ഇവരാകെ അത് ജസ്റ്റ് പകുതിയാക്കിയിട്ട് നിങ്ങൾക്ക് 50 ലെവല് വരെയുള്ള റിവാർഡ്സ് മതി എന്നവരാണെങ്കിൽ നിങ്ങൾക്ക് 300 യൂസി മതി എന്നുള്ളൊരു സംഭവം ചെയ്തിട്ടുള്ളൂ. ബേസിക്കലി നോക്കുവാണെങ്കിൽ ഇവിടെ വലിയൊരു മാറ്റമൊന്നും വന്നിട്ടില്ല. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പം വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിപ്പം ആദ്യത്തെ 4 ആഴ്ച, അതായത് സീസൺ 1 ഫസ്റ്റ് സീസണാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ 50 ലെവലിലെ വരെയുള്ള റിവാർഡ്സ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടാവും. അതിൻ്റെ എലൈറ്റ് വാങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക്, അതായത് നോർമൽ RP വാങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് നോർമലായിട്ട് തന്നെ വരും. അതിൽ തന്നെ എലൈറ്റ് ഉണ്ടല്ലോ, S1 Elite എന്ന് പറയുന്നത്. എലൈറ്റ് കാർഡ് വാങ്ങുവാണെങ്കിൽ, അതായത് നമ്മുടെ പഴയ 1800 സംഭവം, അതെടുക്കുവാണെങ്കിൽ നിങ്ങൾ 25 റാങ്കിലെത്തില്ല, പകരം അതിൻ്റെ നേർപകുതി 12 റാങ്ക് വരെ എത്തുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതാണ് സംഭവിക്കുന്നത്. ജസ്റ്റ് എല്ലാം പകുതിയാക്കുന്നേ ഉള്ളൂ. റേറ്റും അതുപോലെ പകുതിയാക്കുന്നു, യൂസിയുടെ കണക്കും പകുതിയാക്കുന്നു, എല്ലാം പകുതിയാക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ എനിക്ക് സംഭവം ഒരു ചെറിയൊരു കൺഫ്യൂഷനുള്ള ഒറ്റ കാര്യമുള്ളൂ. അതായത് ഇപ്പോൾ PUBG ആയാലും ശരി, BGMI ആയാലും ശരി, ഇവർ നല്ല ബിസിനസ് ടീംസ് ആണ്. എനിക്ക് തോന്നുന്ന സംഭവം ഇങ്ങനെയായിരിക്കും, നിങ്ങൾക്ക് എയ്തർ 2 സീസണും ഒരുമിച്ച് വാങ്ങാം. അതായത് 600 യൂസി കൊടുത്തിട്ട് ആദ്യത്തെ മാസവും രണ്ടാമത്തെ മാസവും ഒരുമിച്ച് വാങ്ങാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് 300 യൂസി കൊടുത്ത് ആദ്യത്തെ മാസം മാത്രം വാങ്ങി വെക്കാം. ഇങ്ങനത്തെ ഒരു സംഭവം ആയിരിക്കും മിക്കവാറും വരിക. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് ഇപ്പം ആദ്യത്തെ മാസം വാങ്ങുക, എൻ്റെ ആ ആദ്യത്തെ മാസത്തു നിന്ന് കിട്ടുന്ന റിവാർഡായ യൂസി വെച്ചിട്ട് നിങ്ങൾക്ക് രണ്ടാമത്തെ മാസം വാങ്ങാം, അങ്ങനത്തെ ഒരു സെറ്റപ്പിൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവരെ അങ്ങനെ ചെയ്യുന്ന ഒരു ചാൻസ് വളരെ വളരെ അധികം കുറവാണ്. ഇത് ജസ്റ്റ് എൻ്റെ ഗസ് ആണ് കേട്ടോ. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എഴുതണം. അല്ലെങ്കിൽ ഇവർ പറഞ്ഞു തരുന്ന ഒരു സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇവർ നേരെ യൂസി ഇനി മുതൽ ഈ നമുക്ക് യൂസി റിഡീം ചെയ്തെടുക്കാമല്ലോ. അതായത് ഇപ്പം നമ്മൾ ഒരു പ്രാവശ്യം റോയൽ പാസ് വാങ്ങി കഴിഞ്ഞാൽ നമുക്ക് അന്ന് യൂസി കിട്ടും അടുത്ത പ്രാവശ്യത്തെ റോയൽ പാസ് വാങ്ങാൻ, ആ സംഭവം ഇവർ നിർത്തുമെന്നും പറയുന്നുണ്ട്. അത് കൺഫേമായ കാര്യമൊന്നും അല്ല കേട്ടോ, ഇത് ജസ്റ്റ് ആൾക്കാരെ പ്രഡിക്ഷൻസ് ആണ്. ഏത് എങ്ങനെ വേണമെങ്കിലും വരാം, ഇത് വന്നാലേ നമുക്ക് കറക്റ്റ് അറിയുള്ളൂ. യൂസി ഇല്ലാതെ ജസ്റ്റ് റിവാർഡ്സ് മാത്രമാക്കിയിട്ട് അതാകുമ്പോൾ എല്ലാ മാസവും നമ്മൾ 300 കൊടുത്ത് വാങ്ങേണ്ടി വരും. ഇങ്ങനെ ഒരു സംഭവം വരാനുള്ള പോസിബിലിറ്റി ഭയങ്കര കുറവാണ്. ചിലപ്പോൾ ഞാൻ പറഞ്ഞ പോലത്തെ ഒരു ചാൻസ് ഉണ്ട്. കാര്യം ഇവർക്കിപ്പോൾ എന്തായാലും ഇവർ 600 യൂസിയുടെ സാധനം എന്തായാലും 300 യൂസിക്ക് കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം അറിഞ്ഞിടത്തോളം എന്തായാലും കൺഫേം ആയൊരു കാര്യം എന്ന് പറഞ്ഞാൽ 300 യൂസി ആദ്യത്തെ മാസത്തിനും രണ്ടാമത്തെ മാസത്തിനും 300 യൂസി എന്നൊരു കണക്കിലാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, കുറേ പേര് വിചാരിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 8 ആഴ്ചയും നമുക്ക് 300 യൂസി, അതായത് ഇപ്പം നടക്കുന്നതെന്ന് പറഞ്ഞാൽ 8 ആഴ്ചയാണ് ഒരു RP സീസൺ എന്ന് പറയുന്നത്. ഈ 8 ആഴ്ചത്തെ RP സീസണിന് വെറും 300 യൂസിയെ വരുന്നുള്ളൂ എന്ന് പലരും വിചാരിച്ച് നിൽക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെ എല്ലാ സംഭവം ഞാൻ വീണ്ടും എടുത്ത് പറയാനാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഈ സംഭവങ്ങൾ പറഞ്ഞത്. നിങ്ങൾക്ക് ആദ്യത്തെ മാസവും 300 യൂസി, രണ്ടാമത്തെ മാസവും 300 യൂസി, മൊത്തം പറഞ്ഞാൽ നിങ്ങൾ 600 യൂസി ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ഒരു സീസണിൽ RP ഉള്ളൂ.
അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹാഫ് സീസൺ ആർ പി എ വാങ്ങാൻ പറ്റുള്ളൂ. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ എന്ത് വേണമെങ്കിൽ സംഭവിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് സീസൺ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെക്കൻഡ് സീസൺ വാങ്ങാൻ പറ്റില്ല എന്നാവാം. അങ്ങനെ എന്തോ നമുക്ക് വരുമ്പോൾ നോക്കാം, അല്ലെങ്കിൽ അതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് കിട്ടുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. എന്തായാലും നിങ്ങൾ ഇത്രയും കാര്യം മനസ്സിലാക്കുക. കംപ്ലീറ്റ് 8 ആഴ്ചത്തെ ആർ പിക്ക് അല്ല ഈ 300 UC, പകുതി ആർ പി ആയ 50 ലെവൽ വരെ ഉള്ളതിനാണ് 300 UC എന്ന് പറയുന്നത്. ബാക്കി 50 ലെവലിലേക്ക് വീണ്ടും നിങ്ങൾ 300 UC കൊടുത്തിട്ട് തന്നെ പർച്ചേസ് ചെയ്യണം. അതായത് മൊത്തം 600 UC കയ്യിൽ പോകുന്നതിന് അർത്ഥം. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പറയാനായിട്ട്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താ തോന്നുന്നതെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എഴുതണം. അത് ഒരുപാട് പേര് വായിക്കുന്ന കമൻറ്റ് ബോക്സ്, അപ്പോൾ കുറേ പേർക്ക് ഹെൽപ്ഫുൾ ആവും. അപ്പം മാത്രമുള്ള ഇന്നത്തെ വീഡിയോ പറയാൻ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അതുപോലെ ഇൻസ്റ്റഗ്രാം, ഡിസ്കോഡ് എല്ലാവരും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മാക്സിമം ഫോളോ ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെ ഫോളോവേഴ്സ് കുറവാട്ടോ. അപ്പം മറ്റൊരു പുതിയ വീഡിയോ ആയി നമുക്ക് ഉടൻ തന്നെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.